വിലക്കയറ്റത്തിൽ നീറുന്നതിനിടെ പാചകവാതകത്തിന് എണ്ണ കമ്പനികൾ വില കുത്തനെ കൂട്ടി. ഗാർഹിക സിലിണ്ടറുകൾക്ക് 50 രൂപയും വാണിജ്യ സിലിണ്ടറിന് 351 രൂപയുമാണ് കൂട്ടിയത്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ മാറ്റമില്ലാതെയാണ് പാചകവാതകത്തിന് വില ആളിക്കത്തിക്കുന്നത്. നമ്മൾ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ഒരു സെക്യൂരിറ്റിയാണ്. നമ്മൾ ഇന്ന് വന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 15 രൂപ എന്ന് പറയുമ്പോൾ ചായക്ക് പെട്ടെന്ന് 15 രൂപ ഞെട്ടിപ്പോവുക. നമ്മൾ അവർ കേസിന് വില കൂട്ടിയതൊന്നും നമ്മൾ സാധാരണക്കാർ നമ്മൾ അറിയുന്നില്ലല്ലോ. പാചകവാതക വില വർധന പുത്തരിയല്ലെങ്കിലും അടുക്കള അടയ്ക്കേണ്ട തരത്തിലുള്ള വർധനയാണ് ഇത്തവണത്തേത്. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് വില 1110 രൂപയായി. ഹോട്ടൽ ആവശ്യങ്ങൾക്കും മറ്റുമുള്ളതിന് 2124 രൂപ. വീട്ടിലെയും ഹോട്ടലിലെയും ഭക്ഷണം പൊള്ളുമെന്ന് ചുരുക്കം. പെട്രോൾ ഡീസൽ സെസിന് പിന്നാലെ ഗ്യാസ് വില വർധന കൂടിയാകുന്നതോടെ ജനം തലയിൽ കൈവയ്ക്കുകയാണ്. ഇനി പച്ചവെള്ളം കുടിക്കാമെന്ന് വെച്ചാൽ അതിനും വില കൂടി. ഗ്യാസിന് വില കൂടിയെന്ന് അറിഞ്ഞു. അത് നമുക്ക് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ ഒക്കത്തില്ല. 1110 രൂപയാവോ 1110 ആകുമ്പോ അത് കൂടുതലല്ലേ. നമുക്ക് പെൻഷൻ കിട്ടുന്നോണ്ടുള്ള തുച്ഛമായ വരുമാനമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് ഞങ്ങള് ഈ ഗ്യാസിന് വില കൂടിയാ പിന്നെ കഞ്ഞി ഒരു നേരല്ലേ വെക്കാനൊക്കെയുള്ളോ. 3 നേരം നല്ല വെള്ളം കുടിച്ച് ജീവിക്കാൻ നോക്കുവോ. പച്ചവെള്ളാണേലും. പാചകവാതക സബ്സിഡി നിലച്ചിട്ട് 2 വർഷം കഴിയുന്നു. സബ്സിഡി അവസാനിപ്പിച്ചിട്ടില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോഴും സമീപകാലത്തൊന്നും രാജ്യത്ത് ആർക്കും കിട്ടിയിട്ടില്ല. ക്രൂഡ് ഓയിലിന് പറയത്തക്ക വിലവർദ്ധന പോലും ഇല്ലാതിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇരുട്ടടി. വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തി. പാചകവാതക വിലവർദ്ധനയെപ്പറ്റി ചോദിച്ചപ്പോൾ കേരളത്തിലെ ഇന്ധന സെസ് വർധനയെപ്പറ്റിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന് ചുമതലയുള്ള BJP പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കറിന്റെ മറുപടി. കേരള ഗവൺമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് റിഡ്യൂസിംഗ് വാറ്റ് ദേ ഹാവ് ഇൻക്രീസ്ഡ് ദി വാറ്റ് ബൈ 2 റുപ്പീസ്. സംസ്ഥാനത്തെ ഇന്ധന സെസ് വർധനയെ ന്യായീകരിക്കാൻ വടിയായി പാചകവാതക വിലവർദ്ധന. നേരെ തിരിച്ചു. എന്തായാലും സാധാരണക്കാരുടെ പോക്കറ്റ് കീറും. ഗ്യാസും പെട്രോളും ഡീസലും ഒന്നും ഉപയോഗിക്കാതിരിക്കാനാകില്ലല്ലോ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ക്യാപ്സ്യൂളുകൾ കേരളത്തിൽ അത്ര പ്രചാരണത്തിലില്ലാത്തതിനാൽ വീട്ടമ്മമാരുടെ പ്രതികരണത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട്. ഇടി വെട്ടിയതിനെ പാമ്പും കടിച്ചു, അതിൻ്റെ മേലെ തലക്കിട്ടൊരു കോടം കൊണ്ട് ഒരു അടിയും കൂടെ കിട്ടി. അതാണ് പറയാനുള്ളത്. ഗ്രോസറി, പച്ചക്കറി എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിൽ പോയാൽ നമ്മൾ പഴയ പോലെ നമുക്ക് കുറച്ച് പൈസയായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. സാധാരണ ജനങ്ങൾ, ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ജനങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇടത്തരക്കാർ, താഴെത്തട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ആൾക്കാർക്ക് സ്ട്രെസ് കൂടി കൂടി വരികയാണ്. ഞങ്ങൾക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ സർക്കാരിൻ്റെ ജനകീയ ഹോട്ടലാണ്. ഉച്ചയൂണിന് 20 രൂപയേ ഉള്ളൂ. ഒരു ഗ്യാസ് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു 2 ദിവസം മിനിമം എത്തുള്ളൂ. ഇങ്ങനെ ദിനംപ്രതി എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലല്ലേ. ഞങ്ങൾക്ക് ഊണിന് ഉച്ചയൂണിന് 20 രൂപേൻ്റെ കൂടുതൽ കൊടുക്കാനും പറ്റില്ല. ഞങ്ങളൊരു 6-7 പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തായാലും വിലവർദ്ധനവിനെ പറ്റി ആലോചിക്കും, വിലവർദ്ധനവ് നടപ്പിലാകും. ചില സ്ഥലങ്ങളിലൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്, കഴിഞ്ഞതിൽ തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. ഇനി എന്തായാലും വർദ്ധിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. BJP പറയാനുള്ളത് നമുക്ക് കേൾക്കണ്ടേ. മോദി ഗവൺമെന്റ് ഹാസ് റിഡ്യൂസ്ഡ് ₹13 പെർ ലിറ്റർ ഓഫ് പെട്രോൾ ആൻഡ് ₹16 പെർ ലിറ്റർ ഓഫ് ഡീസൽ എക്സൈസ് ഡ്യൂട്ടി. ഓൾ ദ BJP സ്റ്റേറ്റ്സ് ഹാവ് റിഡ്യൂസ്ഡ് വാറ്റ് ഫ്രം ₹5 ടു ₹9. ടുഡേ ദ ഹൈയസ്റ്റ് പ്രൈസ് ബട്ട് Kerala government, instead of reducing VAT, they have increased the VAT by 2 rupees. Therefore, people are protesting, and this is the anti-people move of LDF government, and they will have to go back. ഈ പറഞ്ഞത് മുഴുവൻ ഇന്ധന വിലയിൽ സർക്കാർ ചുമത്തിയ അധിക നികുതിയെ കുറിച്ചാണ്. ഗ്യാസ് വിലയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കാം. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നതാണ് പിന്നെ അവസ്ഥ.